ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസ്. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹന ചാനൽ ഫോക്സ് വാഗന്റെ പോളോ ജി ടി ആണ്. ജി ടി 1.2 TSI എഞ്ചിൻ ഉണ്ടാക്കുന്ന BS4 ആണ് വാഹനം. ഇത് 2017 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. 2017 7 4 മാസം പുറത്തേക്ക് വന്നിരുന്ന വാഹനം. സിംഗിൾ ഓണർ വാഹനമാണ്, പെട്രോൾ ഓപ്ഷൻ വന്നിരുന്ന വാഹനമാണ്. KL4 ആണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. കിലോമീറ്റർ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ കാണിച്ചത് എത്ര ഓടിയുണ്ടെന്ന്. ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നേക്കുന്ന വാഹനമാണ്. സി സി നോക്കണമെങ്കിൽ 1200 CC വന്നേക്കണം. 1.2 എക്സ്പയർ വരുമ്പോൾ 2032 അഞ്ചാം മാസമാണ് ഇതിൻ്റെ എക്സ്പയറും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഐ ഡി വാല്യൂ നിലവിൽ 360,000 ഐ ഡി വാല്യൂ നിലവിൽ ഈ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വാഹനം ഫുൾ കാണാം. റെഡാണ് കളർ, റെഡ് കളറിന് അറിയാം പോളോ ഏറ്റവും നല്ല കളറിൽ ഒന്നാണ് റെഡ്. അപ്പോൾ റെഡ് കളർ പോളോ ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാനൊരു റെഡ് ഫോക്സ് വാഗൻ്റെ പോളോ ആയിട്ടാണ് വന്നേക്കണം. പോളോൻ്റെ റെഡ് എന്ന് പറഞ്ഞൊരു വികാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ജി ടി ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ എല്ലാം കൂടി കോർത്ത് നോക്കിയിട്ടൊരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് പോളോൻ്റെ ജി ടി TSI ആണ്, റെഡാണ് കളർ. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്വിഫ്റ്റ് കാറ്റഗറിയിലൊക്കെ പെടുത്താൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് പോളോ. സ്വിഫ്റ്റ് i20, പോളോ, ഇതൊക്കെ ആ ഒരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്ന വാഹനങ്ങളാണ്. പക്ഷേ പോളോൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിക്കും ഇല്ല എന്ന് നമ്മളോട് എടുത്ത് പറയേണ്ടി വരും. അത് പിന്നെ സത്യാവസ്ഥ തന്നെയാണ്. ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ നിലവിൽ പോളോ അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ നിർത്തി വെച്ചിരിക്കുകയാണ് പോളോ, പോളോ വെൻ്റോ ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം ജി ടി ആണ്, KL04 ആണ് വന്നേക്കണത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻ ഡീറ്റെയിൽ പോയേക്കാം. ടോപ്പ് വ്യൂ നോക്കാം, അതുപോലെ വീലാർച്ചും ടയർ കണ്ടീഷനും കാര്യങ്ങളും നോക്കാം. വീലാർച്ച് നോക്കാം, പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കാം, കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൾട്ടി സ്പോക്സ് തന്നെ, ഫോക്സ് വാഗൻ്റെ ഒറിജിനൽ അലോയ്സ് കാണാം. ബോണറ്റ് നോക്കാം, ബോണറ്റും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലാമ്പ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ബമ്പേഴ്സ് നോക്കാം, ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ലോവർ ലിപ്പിൽ വന്ന ലൈനിങ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് ക്രോമിയത്തിൻ്റെ. ഹെഡ്ലാമ്പ്സ് ഭംഗി തന്നെ ഇരിക്കുന്നു. വീലാർസ് നോക്കാം, വീലാർസ് നല്ല ഭംഗിയിൽ നീറ്റായിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാം. അതേപോലെ ടയർ കണ്ടീഷൻ നോക്കാം, കുഴപ്പമില്ലാതെ ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ രണ്ട് ഡോറ് നോക്കാം, രണ്ട് ഡോറ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും ആണോ. അതേപോലെ റിയർ ഭാഗത്തെ ടയർ കണ്ടീഷൻ നോക്കാം, വീലാർസ് നോക്കാം, കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് നമുക്ക് ടയറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് നോക്കാം, ലൈനിങ് കാര്യങ്ങൾ നോക്കാം. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ TSI ബാറ്ററി നിൽക്കുന്നുണ്ട്, നമ്മുടെ ജി ടിയുടെ ബാറ്ററി നിൽക്കുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം, ബമ്പേഴ്സ് നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടുണ്ടെങ്കിൽ ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം ആണോ. അതേപോലെ നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഡോറ് നോക്കാം, രണ്ട് ഡോറും നീറ്റായിട്ടുണ്ടെങ്കിൽ രണ്ട് ഡോർസ് നമുക്കിവിടെ കാണാം ആണോ. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല. അതേപോലെ ഇവിടെ വീലാർച്ച് നോക്കാം, വീലാർച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ചാണ്. അതേപോലെ തന്നെ ബോണറ്റ് കണ്ടോ, നല്ല ഭംഗിയാണ് ഈ വാഹനം കാണാനായിട്ട്. നല്ല റെഡ് ലുക്കിൽ നല്ല ഭംഗി തന്നെ നടക്കുന്നു. ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം, 4 പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. അതേപോലെ ഡോർ അൺലോക്ക് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം എന്നാ. അതേപോലെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ്സൊക്കെ നോക്കാം, സീറ്റ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടെങ്കിൽ സീറ്റ്സ് നമുക്ക് കൊടുക്കണം. അതേപോലെ ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ബാഗിൻ്റെ സപ്പോർട്ട് കാണാം. മിഡിലിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. അതേപോലെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കാണ്, DSG ഗിയർ ബോക്സിന് മുമ്പ് കാണാം. എയർ ബാഗ് സപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് നോക്കാം. പവർ ഓൺ ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒന്ന് നോബ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന 78,000 കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കിക്കാം. ഇവിടെ നോബ് കാണിച്ചുതരാം. ഓക്കെ, DSG ഗിയർ ബോക്സിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഫ്ലോറും അതേപോലെ ഡോർ പാഡും കാര്യങ്ങളും നോക്കാം. ഇതൊക്കെ ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ്, കവേഴ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. റിയർ ഭാഗത്തായാലും സീറ്റ്സും നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൂഫ് നോക്കാം, റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫാണത്. അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ച ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് എന്താണ് അവസ്ഥ നോക്കാം. നമ്മളോട് നോക്കുമ്പോൾ ഡോർ പാഡൊക്കെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സാണത്.
സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും സീറ്റ്സ്. അതേപോലെ ഇവിടെ നോക്കാം, ലെഗ് റൂമൊന്നും കുഴപ്പമില്ലാത്ത ലെഗ് റൂം എന്ന് പറയാനുള്ളൂ, വലിയ സ്പേഷ്യസാണെന്ന് നമുക്ക് പറയാനില്ല. കേട്ടോ, തുറന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ടിൻ്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ ഭാഗമാണത്. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന എഞ്ചിൻ ഭാഗം. ഒരു രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അഡ്ജസ്റ്റ് നോക്കാം, അഡ്ജസ്റ്റ് ആയാലും പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ അഡ്ജസ്റ്റ് കൂടി നോക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന അഡ്ജസ്റ്റ് ആണത്. ഓക്കെ, ലിഡ് നോക്കാം. ലിഡിൽ എന്തിൻ്റെ രീതിയിലുള്ള ഡെൻ്റൽ പാച്ച് ഉണ്ട് അത് നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂം കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു പോളോൻ്റെ ബൂട്ട്. കാര്യമായിട്ടുള്ള സ്പേസ് നമുക്ക് പറയാൻ പറ്റില്ല. പാസഞ്ചർ ടാഗ് നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നീറ്റായിട്ടിരിക്കുന്ന ബൂട്ടാണത്. ഉണ്ടോ, നമുക്ക് സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലൊക്കെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റോഡ് ടച്ച് ചെയ്യാത്ത സ്പെയർ വീലാണത്. ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അഡ്ജസ്റ്റ് കൂടി കാണിച്ചു തന്നേക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻ്റോ പാച്ചൻ്റെ അത് നോക്കാം. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഒരു അഡ്ജസ്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പോളോ ജി ടി ടി എസ് ഐ കണ്ടു കഴിഞ്ഞു. പെട്രോൾ ഓപ്ഷൻ എന്നൊക്കെ വാഹനമാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇയറും കാര്യങ്ങളും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഐഡിയ വാല്യൂ നിലവിൽ 362,000 രൂപയാണ് ഐഡിയ വാല്യൂ നിലവിൽ വന്നേക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് പോകാം. റേറ്റിലേക്ക് പോണക്കാൻ പോലെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്യും. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസും, നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഈ രീതിയിലുള്ള ആ ഒരു നെഗോസിയേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാവുന്നതാണ്. 7012665202 നമ്പർ. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് 8.5 ലക്ഷം രൂപയാണ്. 8.25 ലാക്സ് ആണ് ആസ്കിങ് പ്രൈസ്, കേട്ടോ. അപ്പോൾ ഷോറൂം ഡയറക്റ്റ് കോൺടാക്ട് ആണെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട്. എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രീതിയിലുള്ള ഒരു ഹോൾഡും കാര്യങ്ങളും വെച്ചിട്ട് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളിൽ ഞാൻ ഇപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.